ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അനിൽ പന്തപ്ലാവ് പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വിശദമായി വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ അമ്പർപാട്ടത്തോടെ ശുചീകരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തോട് ശുചീകരിച്ചത് വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ കുളപ്പുറം വാർഡിൽ ഉൾപ്പെട്ട അമ്പർപാട്ടത്തോടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരിച്ചു കേട്ടോ ഇരുപത് വർഷങ്ങളായി നശിച്ചു കിടന്നത്തോടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരിച്ചത് വാർഡ് മെമ്പർ വി ആർ ജ്യോതി ശുചീകരണത്തിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിന്റെ കുളപ്പുറം വാർഡിന്റെ ബണ്ട് നിർമ്മാണം ആരംഭിച്ചതോടുകൂടി അവിടുന്ന് താഴേക്കുള്ള തോടായ അമ്പ്രപ്പാട്ട് തോട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് വൃത്തിയാക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഈ തോട് ഇരുപത് വർഷത്തോളമായി ഇതിൽ കൂടി വെള്ളം വരാതെ വയൽ പൊട്ടി ഒഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പം നമ്മുടെ തോട് തുറന്നു വിടുകയും ആ സമയത്ത് നമ്മുടെ ഇവിടെ ഈ സമീപത്തുള്ള നിറവു മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഈ തോട്ടൽ നിക്ഷേപിക്കുകയാണ് അപ്പോൾ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾ യഥാർത്ഥത്തിൽ ഇറങ്ങി പണി ചെയ്യുന്നതിന് തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് കാണിക്കുന്നു അപ്പോൾ അങ്ങനെ ഇന്നലെ പഞ്ചായത്തിനെ സമീപിക്കുകയും അവിടുന്ന് ബ്ലീച്ചിങ് പൗഡറും അതുപോലെ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് മരുന്നും മറ്റേ ഡെറ്റോളും എല്ലാം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് തൊഴില തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങി തോടിന്റെ ഭാഗമായാണ് തോട് ശുചീകരിച്ചത് ന്യൂസ് ബ്യൂറോ ഇളമ്പൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി മരിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ച അന്വേഷണം എങ്ങും എത്തിയില്ല പ്രതിഷേധം ശക്തമാകുന്നു മരണത്തിന്റെ കാരണം തേടിയുള്ള മാതാപിതാക്കളുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട രണ്ടു വർഷം സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ച വിതിൻകൃഷ്ണന്റെ കേസന്വേഷണം എങ്ങുമെത്തിയില്ല പരാതിയുമായി മാതാപിതാക്കൾ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനാറിനാണ് പത്തനാപുരം മഞ്ഞക്കാല നോബൽ പബ്ലിക് സ്കൂളിന്റെ കെട്ടിടത്തിന് മുകളിൽ നിന്നും കുന്നിക്കോട് പറയങ്കോട് നിതിൻ ഭവനിൽ വിക്രമൻ നായരുടെ മകൻ കൃഷ്ണൻ ചാടി ആത്മഹത്യ ചെയ്തത് വി രണ്ടാം വർഷ ഇലക്ട്രിക് വിഭാഗം വിദ്യാർത്ഥിയായിരുന്നു കൃഷ്ണൻ എന്നാൽ സംഭവത്തിൽ തുടരന്വേഷണം നടത്താതെ പോലീസ് ഫയൽ മടക്കി രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും കേസന്വേഷണം പുനരാരംഭിച്ചു സഹപാഠിക്ക് ഫോണിൽ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട തലേദിവസം പരീക്ഷാ ഹാളിൽ നിന്നും വിധിനെ വിളിച്ച് സ്കൂളിലെ ഒരു അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയതായും ഉപദ്രവിച്ചതായും രക്ഷിതാക്കളുടെ പരാതിയിൽ പറയുന്നുണ്ട് കൃഷ്ണൻ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടുന്നതിന് അന്നേ ദിവസം രാവിലെ സഹപാഠിയുടെ ബന്ധുക്കൾ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതായും സുഹൃത്തുക്കൾ മൊഴി നൽകിയിരുന്നു എന്നാൽ ഉന്നത ഇടപെടൽ കാരണമാണ് മകന്റെ അന്വേഷണം പോലീസ് പാതി വഴിയിൽ ഉപേക്ഷിച്ചതെന്ന് പിതാവ് വിക്രമണ്ായർ നിറകണ്ണുകളോടെ പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം കൂട്ടായ്മ ഇടപെട്ടു ഉച്ചയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശം നിമിഷങ്ങൾക്കകം മോഷ്ടാക്കൾ വലയിലായി കലഞ്ഞൂർ കൊട്ടന്ത്ര സ്വദേശി ശ്രീകുമാർ ഏനാത്ത് സ്വദേശി ചന്തു എന്ന വിളിപ്പേലുള്ള നൌഷാദ് എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കഴിഞ്ഞ രാത്രി ഒരു മണിയോടെ നടുക്കുന്ന ചെമ്മാമ്പാലത്തിന് സമീപമുള്ള നമ്മുടെ കടയിലാണ് മോഷണം നടന്നത് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ ചാക്കുകെട്ടുമായി സംശയകരമായി ശ്രീകുമാറിനെയും നൌഷാദിനെയും അതുവഴി വന്നവർ ചോദ്യം ചെയ്തു തുടർന്ന് രണ്ടുപേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു വ്യാപാരികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിവരം കൈമാറി ഇന്നലെ കള്ളം കയറിയായിരുന്നു രണ്ട് പേര് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ കട അടച്ച് ഇവിടുന്ന് പോയതിന് ശേഷമാണ് സംഭവം കടയ്ക്കകത്ത് ഒരാളുണ്ടായിരുന്നു എപ്പോഴും ഉള്ളതല്ലേ രണ്ടുപേരുള്ളൂ അതേ ഒരാൾ നാട്ടിൽ പോയിരുന്നു പിന്നെ ഒരാളായിരുന്നു ഉറങ്ങുമായിരുന്നു അയാൾ ഉറങ്ങിപ്പോയി യാദൃശ്യമായിട്ട് അതായത് കട അടച്ചിട്ട് പോയതിന് ശേഷം നമ്മൾ ഈ വാട്സാപ്പിൽ നമ്മൾ നമ്മുടെ കട കടയെന്നു പറഞ്ഞ ഗ്രൂപ്പുണ്ട് അത് കുറേ അംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സാധാരണ കാര്യങ്ങളുള്ളവർ ഇവിടെ ഉള്ളവരും ഉണ്ട് അപ്പോൾ കട അടച്ചതിന് ശേഷം പിന്നെ ഇവിടെ നിന്ന് ഒരാളൊരു ചാക്കുകെട്ടുമായിട്ട് കടയിൽ നിന്ന് ഇറങ്ങുന്നു അതെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ ഫാമിലി ആയിട്ട് പുനല്ലൂർ പോയി സിനിമ കണ്ടിട്ട് അവർ വരുമായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ കാണാൻ ഒരാൾ ചാക്കുകെട്ടമായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് ചാക്കുകെട്ടമായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഈ വണ്ടി അവിടെ നിർത്തിയിട്ട് ബാക്ക് ബാക്കിൽ നിന്ന് ആൾ ഫ്രണ്ടിൽ നിന്ന് ആളിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ സുഹൃത്താണ് അതായത് വാട്സാപ്പിലുള്ള സുഹൃത്താണ് വന്നു ചോദിച്ചാൽ എന്തുവാ ഏതാന്ന് അവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾക്ക് അടച്ച കടയെന്ന് സാധനം ഈ ചാക്കി ഇറങ്ങിയപ്പോൾ അപ്പോൾ അവൻ നിന്ന് പരുങ്ങൽ കണ്ടോണ്ട് അവൻ്റെ ചാക്കിൽ എന്തുവാന്ന് നോക്കിയപ്പോൾ നമ്മുടെ ജ്യൂസർ ഫാന് മിക്സി നമ്മുടെ ത്രാസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം അപ്പോൾ ഈ കള്ളൻ്റെ കയ്യിൽ ഇതിരിക്കുന്നതുകൊണ്ടുകൊണ്ട് പെട്ടെന്ന് അവനെ പിടിച്ചതും അവൻ കുതറി ഓടുവായിരുന്നു അതായത് ബട്ടൺസ് എല്ലാം പൊട്ടി കുതിറി കടയുടെ ഫ്രണ്ടിലൂടെ ബാക്കിലൂടെ കീറി ഓടി പക്ഷേ കടക്കകത്ത് അപ്പളും കൂടെ വന്നൊരുത്തോണ്ടായിരുന്നു അത് ഇവർ അറിഞ്ഞില്ല അവർ ഫാമിലി ലേഡീസെല്ലാം ഉള്ള ആയതുകൊണ്ട് അവരും ഇച്ചിരി ഭയന്നെങ്കിലും അവൻ പുറകിൽ ഓടി അവൻ്റെ ഉള്ള ആളും കൂടി വണ്ടിന്ന് ഇറങ്ങി ഓടിയായിരുന്നു അവനെ പിടിക്കാനായിട്ട് കല്ലെടുത്ത് എറിയൊക്കെ ചെയ്തു പക്ഷേ അത്രയും സമയം കൊണ്ട് ഈ കടയുടെ ബാക്കിൽ അകത്ത് നിന്നും ബാക്കിലെ ഡോർ തുറന്ന് ബാക്കിലൂടെ ഓടി ഈ രണ്ട് പേരും നമ്മുടെ കടയുടെ ബാക്കിൽ സ്ഥലം ഇച്ചിരി ഓഴിഞ്ഞ സ്ഥലമാണ് കാട് കയറി കിടക്കണം അതിലൂടെ വയലിലൂടെ ഓടിയത് അപ്പോഴത്തേന് നമ്മുടെ ഈ ഗ്രൂപ്പിലത്തേന് അവ പിന്നെ എല്ലാവരും അറിയിച്ച് പിന്നെ എന്നെ അവിടെ വിടുന്നതായിട്ട് ഫോൺ വിളിച്ചു അപ്പോൾ നമ്മൾ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഞാൻ ആ ഒരു പത്ത് ഇരുപത് മിനിറ്റുള്ളിൽ കടയിൽ വന്ന് മിനിറ്റ് ഉള്ളിൽ വന്നു വന്നപ്പോഴത്തേന് നമ്മുടെ ഗ്രൂപ്പിലുള്ള രണ്ട് മൂന്ന് പേര് അവർ വന്ന് തൊട്ടടുത്തുള്ളവർ വന്ന് ഞങ്ങളങ്ങനെ വയലിൽ സൈഡിലെല്ലാം പോയി ലൈറ്റടിച്ചതെല്ലാം നോക്കി അതിന് കണ്ടില്ല പക്ഷേ പക്ഷേങ്കിലും മാക്സിമം നമ്മൾ

ചാക്കുകെട്ടിൽ ഉണ്ടായിരുന്നു ഇവർ മുൻപും മോഷണ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചവരും പിടികിട്ടാ പുള്ളികളുമാണെന്ന് പോലീസ് പറയുന്നു രേ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബിറോ പത്തനാപുരം ഗർഭിണിക്ക് ഗുളിക മാറി നൽകിയ സംഭവം വിവാദമാകുന്നു വേണമെന്ന ആവശ്യം പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിറ്റാമിൻ ഗുളികയ്ക്ക് പകരം ഗർഭിണിക്ക് എലിപ്പനി ബാധർക്ക് നൽകുന്ന ഗുളിക നൽകിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ റാണിചന്ദ്രൻ പറഞ്ഞു ഈ പേഷ്യന്റ് ബനീത ഇരുപത്തെട്ട് വയസ്സുള്ള ബനീത എന്നാണ് എന്റെ ഉപ്പിന് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു ആ സിസ്റ്ററിൻ്റെ ഭാഗത്തും ഒരു ഗുരുതരമായ വീഴ്ച ചെയ്ത് ശരിക്കും മരുന്നിൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഓർഗന പന്ത്രണ്ടാഴ്ച കഴിഞ്ഞ സ്ഥിതിക്ക് ഓർഗനോജനസിസിനെ ബാധിക്കാൻ സാധ്യതയില്ല ഇത് എന്നാലും അത് ആ സ്റ്റാഫിൻ്റെ കാര്യ ഭാഗത്ത് നിന്ന് ഒരു ഗുരുതരമായ വീഴ്ച ഉണ്ടായതുകൊണ്ട് അത് മേൽ നടപടി ഞാൻ അയച്ചിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം ഇന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും അതിന് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അതിന് കൃത്യമായ നടപടി ആരോഗ്യവപ്പിൽ നിന്ന് എന്റെ ഇന്നാണ് ശരിക്കും ഈ ബിനീത ഭീഷൻ എന്റെ ഊപ്പിയിൽ വരുന്നത് ഇന്നാണ് ഇത് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പം ഇന്ന് വരെ എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു അങ്ങനെ ഒന്നും സംഭവിച്ചു ശ്രദ്ധയിൽ വന്നിട്ടില്ല ഞാൻ എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് അതിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നതായിരിക്കും എന്തായാലും കുറ്റക്കാർക്ക് നല്ല നടപടി ഉണ്ടാകുന്നതായിരിക്കും യുവതിയും ഭർത്താവും പരാതി നൽകിയിട്ടുണ്ടെന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും മെഡിക്കൽ ഓഫീസർ റാണിചന്ദ്രൻ ജി സെൻസിനോട് പ്രതികരിച്ചു പത്തനാപുരം പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ വികസനവുമായി കേരള കോൺഗ്രസ് പത്തനാപുരം ആസ്ഥാനമാക്കി താലൂക്ക് ഉണ്ടായിട്ട് അഞ്ചു വർഷങ്ങൾക്കപ്പുറം കഴിഞ്ഞിരിക്കുന്നു ഈ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും അവിടെ ആ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ പത്തനാപുരത്ത് വന്നു അതിൻ്റേതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ താലൂക്ക് ഹോസ്പിറ്റലായി ഉയർത്തപ്പെട്ടു അവിടെ അടിസ്ഥാനപരമായി യാതൊരു സൗകര്യമില്ലാത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കിടത്ത് ചികിത്സയില്ല അപ്പം കൊട്ടാരക്കരയെ ആശ്രയിക്കേണ്ട സർജറിക്കൊക്കെ വേണ്ടി കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലാണ് നമ്മൾ പല ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് പത്തനാപുരത്ത് ഈ അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനപ്രതിനിധിയും പഞ്ചായത്തുമൊക്കെ സജീവമായി അന്ന് നിലകൊള്ളുകയുണ്ടായി എന്നാൽ അവർ തമ്മിലുള്ള ശീതസമരമാണോ മറ്റെന്തെങ്കിലും വിഷയമാണോ എന്ന് പൊതുജനങ്ങൾക്കറിയില്ല പൊതുസമൂഹത്തിനറിയില്ല അത് ഇന്ന് വളരെ മന്ദീഭവിച്ച് നിൽക്കുന്ന വികസനം മുരടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു മാറ്റം മാറ്റമുണ്ടാകണം അതിൽ വർഗം ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പത്തനാപുരം ആസ്ഥാനമാക്കിയുള്ള തൈ താലൂക്ക് ഹോസ്പിറ്റല് വളരെ പത്തനാപുരത്തെ പത്തനാപുരത്തും പരിസര പ്രദേശത്തുമുള്ള മലയോര മേഖലയിലൂടെ ആളുകളല്ല തോട്ടം തൊഴിലാളികൾ അനേകം പാവപ്പെട്ടവർ അധിവസിക്കുന്ന കോളനി നിവാസികൾ ഇവരൊക്കെ അവരെയൊക്കെ അവരുടെയൊക്കെ സീൽസൗഹാർദ്ദമാണ് സൗകര്യാർത്ഥമാണ് ഇത് ഇവിടെ നമ്മളിവിടെ താലൂക്ക് ഹോസ്പിറ്റലിലെ പഴയ ഹോസ്പിറ്റലിലെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത് ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് അതിന് മാറ്റമുണ്ടാകണം എന്നാണ് കേരള കോൺഗ്രസിൻ്റെ നിയോജനം കമ്മിറ്റിയും അതിൻ്റെ നേതാക്കളും ആവശ്യപ്പെടുന്നത് ശക്തമായ സമരപരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു അവിടെ അവിടെ ആദ്യമേ ഞങ്ങൾ ധർണ നടത്തി ഉണ്ടായി ഇനിയും സമരത്തിൻ്റെ ഭാവം മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ പൊതു ജനസ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് താൽപ്പര്യമുള്ള മുഴുവൻ ആളുകളെയും എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പത്നാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്ന ജനപ്രതിനിധിയോടും ഇവിടുത്തെ പഞ്ചായത്തിനോടും ആവശ്യ ശക്തമായി ആവശ്യപ്പെടുകയാണ് അതിന് വിലകുതടി ആയിരിക്കുന്ന ആളുകൾ സമൂഹത്തോട് ദോഷം ചെയ്യുന്നുമായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ സാധാരണക്കാരൻ അധിവസിക്കുന്നത് ഈ പ്രദേശത്ത് കൂടുതലും അധിവസിക്കുന്ന പാവപ്പെട്ടവരാണ് സാധാരണക്കാരാണ് അവരുടെ അവരുടെ നന്മയ്ക്കായി ഞങ്ങൾ കേരള കോൺഗ്രസ് സമരരംഗത്തേക്ക് വരികയാണ് എം എൽ എ വ്യക്തിപരമായ താല്പര്യ സംരക്ഷണത്തിനാണ് എം എൽ എ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇഷ്യൂ അദ്ദേഹത്തിന് ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാം ആ ഇഷ്യൂ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം പാടില്ലല്ലോ അതുകൊണ്ട് പൊതുസമൂഹത്തെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു ജനപ്രതിനിധി നിൽക്കേണ്ടത് ആ ജനപ്രതിനിധി ഒരിക്കലും ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല ഒരു പാട്ടിൻ്റെ ആളാവാൻ പാടില്ല ഇവിടെ പൊതുസമൂഹത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ നിശ്ചയമായും ഈ ഹോസ്പിറ്റലിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ അവിടുത്തെ ലാബ് സംവിധാനം അവിടുത്തെ എക്സ്റേ യൂണിറ്റിൻ്റെ അതിൻ്റെ പ്രവർത്തനക്ഷമത ഇല്ലായ്മ അതുപോലെ തന്നെ ഓപ്പറേഷൻ ഒന്നും നടത്താൻ പറ്റാത്ത സ്ഥിതി അവിടെയാണ് കിടത്ത് ചികിത്സയില്ല കിടത്ത ചികിത്സയില്ല അപ്പോൾ ഇത് ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു പ്രദേശം ഒരു പ്രദേശം രോഗികളുള്ള ഒരു പ്രദേശമെന്ന നിലയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട ഗതിയേട് വന്നു നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമ്മുടെ നാട്ടിൽ വിരളമാണ് അപ്പോൾ ചികിത്സ കിട്ടാതെ ആളുകൾ ഇവിടുന്ന് മാറിപ്പോയി അനേക മൈലുകൾ സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് ചികിത്സ നേടേണ്ട ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആക്ച്വലി നമ്മളിപ്പം ഒരു താലൂക്ക് ഹോസ്പിറ്റൽ ആ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആയിരുന്ന അതേ അവസ്ഥയാണ് ഇപ്പോഴും ഇപ്പോൾ ഇവിടെ യു ഐ ടി സെൻ്ററിൻ്റെ സ്ഥലം മാറിപ്പോയി അവിടെ നമുക്ക് ആ സ്ഥലം ലഭ്യതയുണ്ട് ആ സ്ഥലം എടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയും അവിടെ നമുക്ക് എത്രയോ ആളുകളെ കിടത്തി ശ്രദ്ധിക്കാൻ കഴിയും അവിടെ കുറേ മാറ്റങ്ങൾ വേണം കുറേ ഫണ്ടുകൾ വേണം പഞ്ചായത്തിന് ഫണ്ടുണ്ട് ആ ഫണ്ട് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് താലൂക്ക് ഹോസ്പിറ്റൽ ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി ശക്തമായ നടപടി ആവിഷ്കരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് റീജിയണലിസം അല്ല ഇതൊരു റീജിയണലിസം അല്ല സ്വാഭാവികമായി പത്തനാപുര സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റല് അവിടെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഹോസ്പിറ്റൽ അവിടെ സൗകര്യങ്ങളൊക്കെ ഉള്ള പരിമിതിക്കകത്തുണ്ട് അത് വീണ്ടും വേണമെങ്കിൽ സ്ഥലങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ മേടിക്കാറ് കഴിഞ്ഞാൽ സ്ഥലങ്ങളും ഇല്ല ഇപ്പം നമുക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് സെൻറ്റുള്ള യു ഐ ടി സെൻ്റർ ഒഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയും കൂടെ അത് നല്ല രീതിയിൽ എടുത്ത് നല്ല ഹൈടെക് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ നമ്മുടെ പിന്നെ ഇവിടുത്തെ വികസന സമിതികൾ ചർച്ച ചെയ്ത കാര്യമാണ് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം